2022-ലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറി ഏതാ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളത് മഹാരാഷ്ട്രയിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറിയാണ്. സാധാരണഗതിയിൽ ബി ജെ പി മറ്റ് പാർട്ടിയിലെ എം എൽ എമാരെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഭരണത്തിലേറുന്നത്. അതിനവർ ഇട്ടിരിക്കുന്നൊരു പേർ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകുന്ന പേർ, ഓപ്പറേഷൻ ലോട്ടസ് എന്നാണ്. പണം കൊടുത്തും മറ്റുമൊക്കെ എം എൽ എമാരെ സ്വാധീനിച്ച് മറുകണ്ഠം ചാടിച്ച് ഭരണത്തിലേറുക എന്നൊരു തന്ത്രമാണ് ഈ. പക്ഷേ മഹാരാഷ്ട്രയിൽ ഈ തന്ത്രങ്ങളൊന്നുമല്ല ബി ജെ പി പയറ്റിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതിൽ ബി ജെ പി ഈ ഉദ്ധവ്, അതായത് കൂടെ നിന്ന് തങ്ങളെ ചതിച്ച ഉദ്ധവിനെ പണി കൊടുക്കുക, അല്ലെങ്കിൽ ഉദ്ധവിനെ തീർക്കുക എന്ന് തന്നെയായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം ശ്രമിച്ചത് എൻ സി പിയും കോൺഗ്രസിനെയും കൂടെ കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പുകമറ സൃഷ്ടിക്കലായിരുന്നു. പലവട്ടം ശരത് പവാറുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി, അജിത് പവാറുമായി ഫട്നാവിസ് കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ മാധ്യമങ്ങളിലെല്ലാം ബി ജെ പിയും എൻ സി പിയും തമ്മിൽ ചേരുന്നു, ഇല്ലെങ്കിൽ അവർ ചേരാൻ പോകുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനിടയിൽ ശരത് പവാർ പറയുകയും ചെയ്തു തങ്ങളുടെ എം എൽ എമാരെ വിലക്കെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില എം എൽ എമാർ വിമത നീക്കം നടത്തി, വിമത പ്രശ്നങ്ങൾ ഉയർത്തി, കോൺഗ്രസിൻ്റെ എം എൽ എമാരെയും എൻ സി പിയുടെ എം എൽ എമാരെയും അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പി അധികാരം പിടിക്കുമെന്നുള്ള ഒരു വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആയിരുന്നു ബി ജെ പി മഹാരാഷ്ട്രയിൽ ഉദ്ധവിനെ മറിച്ചിടാനുള്ള നീക്കം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം ഈ അവസരങ്ങളിലെല്ലാം ഉദ്ധവ് താൻ സുരക്ഷിതനാണ് എന്ന് കരുതുകയും ഈ ശിവസേനയ്ക്കെതിരെ ബി ജെ പി പ്രത്യക്ഷത്തിൽ തിരിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയുമായിരുന്നു ബി ജെ പി ഈ എൻ സി പിയും കോൺഗ്രസ് നേതാക്കളെയും കണ്ടതിലൂടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചത്. ഇവിടെയാണ് ഉദ്ധവിന് പിഴച്ചതും ബി ജെ പി ജയിച്ചതും. ഏതായാലും ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി നീക്കം വിജയം കാണുകയും 30 എം എൽ എമാരുമായി ഷിൻഡെ ആദ്യം ഗുജറാത്തിലേക്കും പിന്നെ ആസാമിലേക്കും പറക്കുകയും ചെയ്തപ്പോഴാണ് ഉദ്ധവ് അപകടം മനസ്സിലായത്. കാരണം ഉദ്ധവിനെ ലക്ഷ്യം വെച്ചിരുന്നില്ല, ശിവസേനയെ ലക്ഷ്യം വെച്ചിരുന്നില്ല, പകരം എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുകയായിരുന്നു ബി ജെ പി ചെയ്തിരുന്നത്. അതായത് ഒരു ഭാഗത്ത് ഇവരെ പിളർത്തും എന്നൊരു വലിയ വാർത്ത തന്നെ പ്രചരിക്കുന്നു, മറുഭാഗത്ത് ഈ ശിവസേനയെ അടർത്തി, ഇല്ലെങ്കിൽ അവരെ തളർത്തുവാനുള്ള, ഇല്ലെങ്കിൽ അവരെ തകർക്കുവാനുള്ള നീക്കവും ബി ജെ പി നടത്തിയിരുന്നു. ഏതായാലും ഓപ്പറേഷൻ ലോട്ടസ് അവർക്ക് വേണ്ടി വന്നില്ല, മറ്റ് നടപടികൾ അവർക്ക് വേണ്ടി വന്നില്ല. പുഷ്പം പോലെ ഉദ്ധവിനെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞു. ഏതായാലും 2022-ലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നീക്കവും അട്ടിമറിയും മഹാരാഷ്ട്രയിലേതായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.